മനുഷ്യൻ മറന്നാലും ഭൂമിക്ക് മറക്കാൻ കഴിയാത്ത ചില രംഗങ്ങൾ മനുഷ്യൻ മറന്നേക്കാം, പക്ഷേ ഈ മണ്ണിന് മറക്കാൻ കഴിയുകയില്ല. കോടതി വളപ്പിൽ വെച്ച് സ്വന്തം ഉമ്മ നോക്കി നിൽക്കെ അവിടെയുള്ള ഉദ്യോഗസ്ഥര് പറഞ്ഞു, ഒരു പെൺകുട്ടിയോട്, നീ നിന്റെ കാമുകന്റെ കൂടെ പോകുന്നുവോ അതോ നിന്റെ ഉമ്മയാണ് വന്നിരിക്കുന്നത് നിന്നെ കൊണ്ടുപോകാൻ, നിന്റെ ഉമ്മയുടെ കൂടെ നീ പോകുന്നുവോ? ഉടനെ തന്നെ ആ പെൺകുട്ടി ഒരു ദയപോലും കാണിക്കാത്ത വിധത്തിൽ പറഞ്ഞു, ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നത്. സഹോദരിമാരെ, 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മ പൊന്നുമകളുടെ കാൽക്കൽ വീണ് രണ്ട് കാലും കൂട്ടിപ്പിടിച്ച് മോളെ എന്ന് വിളിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞത് എങ്ങനെയാണ് മുസ്ലിമീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ മണ്ണിനെ മറക്കാൻ കഴിയാ? എന്റെ അനുജത്തിമാരോട്, പെൺകുട്ടികളോട് പറയട്ടെ, മോളെ 2 മിനിറ്റ് സുഖത്തിന് വേണ്ടി, 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കാമുകന്റെ കൂടെ നീ ഇറങ്ങിപ്പോയാൽ മോളെ അവന്റേത് കഴിഞ്ഞാൽ അവൻ നിന്നെ വലിച്ചെറിയും, ചവച്ചുകൊട്ടയിലേക്ക്. ആർക്കും വേണ്ടാത്തവളായി നീ റോഡരികിൽ പിടഞ്ഞു കൊണ്ടിരിക്കുമ്പോ, വിഷം തൊട്ടിക്കിടക്കുമ്പോ നിന്റെ കുടുംബം തിരിഞ്ഞു നോക്കുമോ? മോളെ, കുടുംബത്തിന് നീ ശാപമാണ്. നീ നിന്റെ നാട്ടുകാർ നിന്നെ തിരിഞ്ഞു നോക്കൂ, നാട്ടുകാരൻ നാണം കടിച്ചവളാണ് നീ. ആരാരും നിന്നെ തിരിഞ്ഞു നോക്കുകയില്ല. ആ സമയത്ത് നിന്റെ അരികിൽ വന്ന് കണ്ണീരൊടുക്കി മോളെ എന്ന് വിളിക്കുന്ന ഒരു പച്ച പാവമായ ജീവിയുണ്ട്. ആ ജീവി വന്ന് നിന്റെ മുഖത്തു നോക്കും, നിന്നെ അണച്ചുകൂട്ടും, നിന്നെ കൂട്ടിക്കൊണ്ടുപോകും, വീട്ടിൽ ചെന്ന് നിന്റെ വയറു നിറയെ ഭക്ഷിപ്പിക്കും. ആരാണെന്നറിയോ, ഞാൻ എന്റെ കാമുകന്റെ കൂടെയാ പോകുന്നതെന്ന് പറഞ്ഞ സമയം മോളെ എന്ന് വിളിച്ച് നിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞ നിന്റെ സാധുവായ ഉമ്മ. മോളെ, പാവമാണ് നിന്റെ ഉമ്മ. ആ ഉമ്മാക്ക് നിന്നെ മറക്കാൻ കഴിയോ? ആര് നിന്നെ വലിച്ചെറിഞ്ഞാലും, ആര് നിന്നെ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞാലും നിന്റെ ഉമ്മാക്ക് നിന്നെ മറക്കാൻ കഴിയില്ല. ആ ഉമ്മ നിനക്ക് വയറു നിറയെ ഭക്ഷണം തരും. കാരണം എന്റെ സഹോദരിമാരെ, പെൺകുട്ടികളെ, മൂർച്ചയുള്ള കത്തി കൊണ്ടുവന്ന് നിന്റെ മാറിടത്തിലുള്ള എല്ലുകളെങ്ങാനും മുറിച്ചു മാറ്റിയാൽ പെങ്ങളെ നിന്റെ വേദന എത്രയാ? അതിനേക്കാളും വലിയ വേദന സഹിച്ചുകൊണ്ടാണ് നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. പാപമല്ലേ അത്? നിന്റെ ശരീരത്തിലുള്ള നരമ്പുകളെങ്ങാനും 40ഓ 60ഓ വരുന്ന നരമ്പുകൾ അങ്ങ് ഈ വലിച്ചെടുത്താൽ സ്ത്രീകളെ, നിങ്ങളുടെ വേദന എത്രയാണ്? അതിനേക്കാളും വലിയ വേദന സഹിച്ചിട്ടാണ് മോളെ നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്. എങ്ങനെ നിന്റെ ഉമ്മാക്ക് നിന്നെ മറക്കാൻ കഴിയും? ആ ഉമ്മയുടെ നെഞ്ചത്തെ ചവിട്ടും വിധത്തിൽ ഉമ്മാനെ വലിച്ചെറിഞ്ഞ് ഏതെങ്കിലും കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോയാൽ മാതാപിതാക്കളെ, എവിടെയാ സമാധാനം കിട്ടുക? എങ്ങനെയാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്? ഈ വഴന്നു പറയുന്ന മുസ്ലിയാരാവട്ടെ, ആരാണെങ്കിലും നമ്മുടെ മോളെങ്ങാനും മറ്റൊരുത്തന്റെ കൂടെ ചാടിപ്പോയി എന്ന് കേട്ടാൽ പതറിപ്പോകില്ലേ? നാമൊക്കെ ജീവിതം തുലഞ്ഞു പോകില്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു വരുന്നത്, ഒരു ഭാഗത്ത് പെൺകുട്ടികളുടെ ചാടിപ്പോക്കുകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോ, കൊട്ടാരമുള്ളത് കൊണ്ടോ, പണമുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ വലിയ ബിസിനസ് ഉള്ളത് കൊണ്ടോ സന്തോഷമുണ്ടാക്കാൻ കഴിയോ പിതാക്കളെ? ഇല്ല, ഒരിക്കലും കഴിയുകയില്ല. 5 മിനിറ്റ് സുഖത്തിന് വേണ്ടി സ്വന്തം ഭർത്താവരെ വഞ്ചിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരുത്തനോട് അവിടെ നിന്ന് ബന്ധം സ്ഥാപിച്ച് വാട്സപ്പിലൂടെയോ മറ്റോ ബന്ധം സ്ഥാപിക്കുന്ന പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ വഞ്ചിച്ച് മറ്റു ചെക്കന്മാരുമൊത്ത് ബന്ധം സ്ഥാപിക്കുന്ന പെൺകുട്ടികൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോ സന്തോഷം ലഭിക്കുമോ ദമ്പതികളെ, പുരുഷന്മാരെ? എങ്ങനെയാ സന്തോഷം? നമ്മുടെ ഭാര്യക്ക് വേറൊരു ചെക്കനോട് ബന്ധമുണ്ടെന്നറിഞ്ഞാൽ കോടികളുണ്ടെങ്കിലും ഫലമുണ്ടോ സഹോദരങ്ങളെ? ഇല്ല, വെറുതെയാണ് പറച്ചില. അതുപോലെ തന്നെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്ന പെൺകുട്ടികളെ പോലെ സ്വന്തം ഭാര്യയെ ചതിച്ച്, ഭാര്യ നമ്മുടെ എല്ലാമെല്ലാമാണ്, ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള മുത്തുകളാണ്, പുരുഷന്മാരെ തമാശ പറയുന്ന വാക്കുകളല്ല,
അഭിവന്ദരായ ഉസ്താദുമാർ വേദിയിലുണ്ട്. ഞാൻ അവരെ ഇരുത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ഭാര്യ നമ്മുടെ ആഖിറത്തിലേക്കുള്ള മുത്താണ്. ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. സ്വന്തം ഭാര്യയെ ചതിച്ച്, ഭാര്യമാരെ വഞ്ചിച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് വല്ല ബന്ധവും സ്ഥാപിക്കുന്നവല് ഒരു സമാധാനവും അല്ലാഹു തആല കൊടുക്കില്ലെന്ന ദീന് പഠിപ്പിച്ചത്. ഭാര്യയെ ചതിക്കുന്ന ഭർത്താക്കന്മാർ, ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യമാർ, ഇത് പെരുകിക്കൊണ്ടിരിക്കുമ്പോ എവിടെയാണ് സഹോദരങ്ങളെ സമാധാനമുള്ളത് നിങ്ങൾ പറയും? കാശുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാക്കാൻ കഴിയോ? എന്തുണ്ടെങ്കിലും ഈ വഴന്ന് പറയുന്ന മുസ്ലിയാരാവട്ടെ, അല്ലാഹു തആല നമ്മേക്ക് കാക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യക്ക് മറ്റൊരുത്തനോടോ നമുക്ക് മറ്റൊരുത്തിയോടോ വല്ല ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ദുനിയാവ് നരകിയ ജീവിതമാണ്. ഈ ജീവിതം കൊണ്ട് എന്തൊരു നേട്ടം, എല്ലാം നശിച്ചു പോകുന്നു. ഇവിടെയാണ് ജീവിതം നശിക്കുന്ന നശിപ്പിക്കുന്ന ചില വസ്തുതകൾ. വേദനയോടുകൂടെ പറയട്ടെ എന്റെ സഹോദരങ്ങളെ, ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ ഉമ്മയാണെന്ന് പഠിപ്പിച്ച സുന്ദര പദം ദീനുൽ ഇസ്ലാം, എന്റെ ഭാര്യ എന്റെ മക്കളുടെ ഉമ്മയാണ്. ഹിയ ഉമ്മ ഔലാദിക, ദീന് പഠിപ്പിച്ചത് അങ്ങനെയാണ്. എന്റെ ഭാര്യ എന്റെ മക്കളുടെ ഉമ്മയാണ്. ആ ഭാര്യമാർ നോക്കൂ, നിങ്ങൾ ഒരു പെണ്ണിന്റെ ഉപ്പ ആറു മാസത്തോളം ക്യാൻസർ പിടിച്ച് കിടന്ന് എല്ലായി കിടക്കുന്ന പച്ച പാവം ആറു മാസത്തിൽ ഒരൊറ്റ പ്രാവശ്യം ആ ഉപ്പയെ ഒന്ന് കാണാൻ പോലും ഈ പെൺകുട്ടിയെ വിട്ടില്ല. സഹോദരങ്ങൾ, യുവാക്കളെ, വാശി പിടിച്ചൊരു കാലമാണ്. സ്വന്തം ഭാര്യയുടെ ഉപ്പ ആറു മാസത്തോളം ക്യാൻസർ പിടിച്ചു കിടന്ന് ഒരു പ്രാവശ്യമെങ്കിലും ആ പെൺകുട്ടിയെ കാണാൻ വിട്ടോ? ഇല്ല, വിട്ടതേ ഇല്ല. കഥ പറയുന്നതല്ല, മലയാള മണ്ണിൽ നടന്നൊരു യാഥാർത്ഥ്യം നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. അവസാനം ആ ഉപ്പ മരിച്ചു, ആ പിതാവ് മരിച്ചു. ഒരു ഓട്ടം വിളിച്ചു പോകാനുള്ള വഴിദൂരമില്ല ഈ പെണ്ണിന് ആ വീട്ടിലേക്കെത്താൻ. പക്ഷേ മകരവിന്റെ ശേഷം മരിച്ച് നേരം വളയ്ക്കുന്നത് വരെ ഈ പെണ്ണിനൊരു നോക്ക് കാണാൻ മുസ്ലിമികന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ മനുഷ്യൻ പെണ്ണിനെ വിട്ടില്ല. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ നിസ്കാരമൊക്കെ ഉള്ള വ്യക്തിയാണ്, നിസ്കാരമുള്ളവനാണ്, പക്ഷേ വാശിക്കാരനാണ്. ആ പെണ്ണിനെ വിട്ടില്ല. നേരം വളർത്തു, സുബിഹി നിസ്കാരം കഴിഞ്ഞു, ആ പെൺകുട്ടിയെ വിടുമെന്ന ധാരണ. പക്ഷേ സമയം 8 മണിയോളമായത്രേ, 10 മണിക്ക് മയ്യത്തെടുക്കുമെന്ന വിവരം അറിയിച്ചിട്ടുണ്ട്. ആ പെണ്ണ് ഭർത്താവ് എന്റെ സ്വർഗത്തിലെ മുത്താണെന്ന വിശ്വാസത്തോടെ ആ സാധുവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, കാപ്പി ഉണ്ടാക്കി കൊടുത്തു. സാധു കടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പെണ്ണ് എന്റെ ശബ്ദം കേൾക്കുന്ന ജേഷ്ഠാനുജ സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ മടിയിൽ ചെറിയ കുട്ടികൾ ഉപ്പയുടെ മടിയിൽ കൈവെക്കുന്നത് പോലെ കൈവച്ചുകൊണ്ട് ആ മുഖത്ത് നോക്കിക്കൊണ്ട് അയൽപ്പക്കാരനോട് പറഞ്ഞ ചില വാക്കുകൾ ആ പെൺകുട്ടി ഇടറുന്ന പൊട്ടുന്ന മനസ്സോടുകൂടെ പറഞ്ഞു, എന്റെ ഉപ്പ ഇന്നലെ രാത്രി മരിച്ചിട്ടുണ്ട്. ഇന്ന് 10 മണിക്ക് മയ്യത്തെടുക്കും. നിങ്ങൾക്ക് 100% ഇഷ്ടമാണെങ്കിൽ, പൊരുത്തമാണെങ്കിൽ ഞാൻ എന്റെ ഉപ്പയുടെ മുഖം ഒരു നോക്ക് കണ്ടിട്ട് വരട്ടെ, മയ്യത്തെടുക്കാൻ നിൽക്കുകയില്ല. മുസൽമാൻ ആഞ്ഞടിച്ചു ആ പെണ്ണിനെ. നിസ്കാരമുള്ള നിസ്കാരക്കാരനായ ഈ വ്യക്തി ആ പെണ്ണിനെ ആഞ്ഞടിച്ചു. ആ പെണ്ണ് ബോധം കെട്ട് വീണു. മനുഷ്യ അസ്സൗജു മുഅദ്ദബുൻ ബിബുക്കായി സൗജതിഹി അലി, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ മനുഷ്യന്റെ ഭാര്യ എങ്ങാനും കരഞ്ഞു പോയാൽ യുവാക്കളെ ശിക്ഷയുണ്ട്. പള്ളിക്കാട്ടിലല്ല, ദുനിയാവിൽ വെച്ച് തന്നെ പൊരിച്ചിട്ടേ മരിപ്പിക്കും. ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരുടെ കണ്ണീർ കുടിപ്പിക്കരുത്, ഭാര്യമാരുടെ ജീവിതം നശിപ്പിക്കരുത്. ഭാര്യമാർക്ക് സന്തോഷം കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ധനത്തിൽ അല്ലാഹു തആല ബർക്കത്ത് നൽകും. ഇത്രമാത്രം പഠിപ്പിച്ച സുന്ദരമതം ദീനുൽ ഇസ്ലാം എവിടെയാണ് സഹോദരങ്ങളെ? ഞാൻ എന്തിനാണ് ആമുഖത്തിൽ ഈ രൂപത്തിൽ നിന്ന് പറഞ്ഞു വന്നുപോയത്? ഭാര്യമാരോട് കടുപ്പം കാണിക്കുന്ന ഭർത്താക്കന്മാർ, ഭർത്താക്കന്മാരെന്റെ സഹോദരി, നിങ്ങൾ എന്തു പറഞ്ഞാലും മോളെ ഫാത്തിമ, നാളെ മുതൽ നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത് അരിയാർത്ഥങ്ങളുടെ കാലിൻ ചുവട്ടിലാണ് ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പെങ്ങളെ, എത്ര വലിയ തറവാട്ടുകാരിയാണെങ്കിലും
എത്ര വലിയ പണ്ഡിതയ തറവാട്ടിൽ ജനിച്ചവളാണെങ്കിലും മോളെ നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ വിജയം ഭർത്താക്കന്മാരുടെ കാലും ചുവട്ടിൽ തന്നെയാണ്. ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടങ്ങളൊക്കെ പറയാം മരിച്ചൊന്ന് പോകട്ടെ മോളെ. തുസല്ലി കുല്ല യൗമിൻ വലൈദത്തിൽ അൽഫറക്അ, ഒരു ദിവസം 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന ഒരു പെണ്ണാണെങ്കിലും ആ പെണ്ണിന്റെ വിജയം സ്വർഗം അത് ഭർത്താവിൻ കീഴിൽ തന്നെയാണ്. ദീന് പഠിപ്പിച്ചു, ലോകം പഠിപ്പിച്ചു, ഒരു യാഥാർത്ഥ്യമാണ്. ആ ഭർത്താക്കന്മാരുടെ ജീവിതം തുലയ്ക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ജീവിതം നശിച്ചു പോകില്ലേ സഹോദരങ്ങളെ? എല്ലാം ഞാനൊന്ന് സൂചിപ്പിച്ചു, ഒരു ഭാഗം അങ്ങ് തുറന്നു പറഞ്ഞു എന്ന് മാത്രം. എവിടെയാണ് സമാധാനമുള്ളത്? ഈ നിലകളിലേക്ക്, ഈ ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ എവിടെയാണ് സന്തോഷം സഹോദരങ്ങളെ? നമുക്ക് സന്തോഷമുള്ളത് എവിടെയാണ്? റാഹത്തുള്ളത് ഒരു ഭാഗം, മറുഭാഗത്തേക്ക് നോക്കിയാൽ രോഗങ്ങൾ കുന്നുകൂടുന്ന അവസ്ഥകൾ. പഴയ കാലത്ത് അയാളുടെ ഉപ്പാക്ക് തലവേദനയാണ്, ഉമ്മാക്ക് തലവേദനയാണ്. ഇന്നുള്ള ചില വാക്കുകൾ, അയാളുടെ ഉപ്പ ക്യാൻസർ പിടിച്ചു കിടക്കുന്നു, അയാളുടെ ഉമ്മ ക്യാൻസർ പിടിച്ചു കിടക്കുന്നു. ഈ അവസ്ഥകൾ ക്യാൻസർ പോലത്തെ കിടിന് സംബന്ധമായ അയാളുടെ ഭർത്താവ് അല്ലെങ്കിൽ അയാളുടെ ഭാര്യ ഡയാലിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമേ, സഹോദരങ്ങളെ എളുപ്പമുണ്ട് പറയാൻ, ഒന്ന് സംഭവിച്ചു നോക്കട്ടെ. എപ്പോഴാ ജീവിതം എന്താണെന്നറിയാം, മരിക്കോളെന്തെങ്കിലും ചെയ്തു കൂട്ടണ്ടേ? ഒരു ഭാഗത്തെ രോഗങ്ങൾ, മറുഭാഗത്തെ ഈ പ്രശ്നങ്ങൾ, മറ്റൊരു ഭാഗത്തേക്ക് നോക്കിയാൽ വേറെ ചില കുറെ പ്രശ്നങ്ങൾ. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, പക്ഷേ ഞാൻ എന്തിനാണ് ആമുഖമായി ഇത് പറഞ്ഞത്? ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, പരിഹാര വഴി വേണ്ടേ? പരിഹാര വഴി വേണ്ടേ? വീട്ടിൽ ചെന്നാൽ ഒരു പുഞ്ചിരിക്കുന്ന മനസ്സ് നമുക്ക് ഉണ്ടാവണ്ടേ? ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവണ്ടേ? ഇവിടെയാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹത്തുക്കൾ പറഞ്ഞു, തമസ്സക് ബിൻ നബിയ്യ വകുല്ലു സഅബിൻ യഹൂനു ഇദാ തമസ്സക ബിൻ നബിയ്യ. എന്റെ ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, തമസ്സക് നിങ്ങൾ പിടിച്ചോളണേ, തമസ്സക് ബിൻ നബിയ്യ വകുല്ലു സഅബിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ ഹൃദയത്തിൽ ഇറക്കി വെക്കണം. കാരണം എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ ഇറക്കി വെക്കാൻ കഴിഞ്ഞാൽ മഞ്ഞു പോലെയായി തീരും. സ്ത്രീകളെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നമുക്ക് നൽകിയ റഹ്മത്താണ് റഹ്മത്തുൽ ആലം, ലോകത്തിന്റെ റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി തങ്ങളെ സമൂഹം, സമുദായം മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ വന്നാൽ സ്വാഭാവികമായും അല്ലാഹു തആല ഖാലിഖായ റബ്ബേ സമുദായത്തെ മറക്കുന്നുവോ? നേരത്തെ റഫീഖ് ഉസ്താദ് സൂചിപ്പിച്ച ചില ഭാഗങ്ങൾ ഞാൻ എന്റെ പെങ്ങളോട്, യുവാക്കളെ നിങ്ങളോട്, ഞാൻ എന്റെ യുവത്വത്തോട് ചോദിക്കുകയാണ്. ചില കുട്ടികൾക്കൊക്കെ ഒരു സംശയം, എന്റെ അല്ലാഹു തആല ഈ ഉമ്മത്തിനെ കാണുന്നില്ലേ, ഈ സമുദായത്തെ മറന്നുപോയോ? മുസൽമാൻ, അല്ലാഹു തആല ഈ സമുദായത്തിന് നൽകിയ റഹ്മത്ത് മുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി തങ്ങളെ സമുദായം മറക്കുമ്പോ സമുദായത്തെ ഖാലിഖായ റബ്ബ് മറക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കുല്ലുൽ ഉമൂരി ബി തഖ്ദീരി മിനല്ലാഹി യജ്രി ബിലാ മാനിഇം മിൻഹു വലാ നാഹി. കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഖാലിഖായ അല്ലാഹുവാണ്. ലാ മാനിഅ ലിമാ അതൈത, അല്ലാഹു തആല കൊടുത്തതിനെ തടുക്കാനോ? അല്ലാഹു കൊടുത്തതിനെ തടുക്കാൻ, അല്ലാഹു തടുത്തതിനെ കൊടുക്കാൻ, കൊടുത്തതിനെ തടുക്കാൻ ലോകത്തെ ആരാണ് ഉള്ളത്? വലിൽ മുഹൈമിനി ഫീ ഹലാതിനാ നദറുൽ വഫഖത ദിബീരിനാ
ലില്ലാഹി തഖ്ദീറു. യജമാനനായ അല്ലാഹു നമ്മുടെ തീരുമാനത്തിന്റെ അപ്പുറമാണ്. ഖാലിഖായ അല്ലാഹുവിന്റെ മുഴുവൻ തീരുമാനങ്ങളും നമ്മുടെ തീരുമാനത്തിന്റെ അപ്പുറത്താണ്. മുസ്ലിമീങ്ങളെ, അല്ലാഹു തആലക്ക് കഴിയാത്ത ഒന്നുമില്ല. ദൃഢമായി വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ഉമ്മത്ത്. ലോകത്തെ ഏതൊരു വിധി വന്നാലും ഏത് നിയമങ്ങൾ വന്നാലും ഖാലിഖായ അല്ലാഹു അറിയാത്ത ഒരു നിയമം ലോകത്ത് വരുമോ? മുസ്ലിമീങ്ങളെ, ലോകത്ത് വരുമോ? അർഹമുർ റഹീമീനായ റബ്ബ് അറിയാത്ത, അല്ലാഹു തആല അറിയാത്ത ഒരു നിയമങ്ങളോ ഭേദഗതികളോ ഭൂമിയിൽ വരികയില്ല. എന്റെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, അല്ലാഹു തആലക്ക് പരിഹാരം കാണാൻ കഴിയില്ലേ? ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ചോദിക്കുന്നുവെങ്കിൽ ആ റബ്ബ് അവന്റെ അടിമകളായ നമുക്ക് നൽകിയ റഹ്മത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ നബി തങ്ങളെ ഈ സമുദായം മറക്കുന്ന ചുറ്റുപാട് വരുമ്പോൾ സ്വാഭാവികമായും അല്ലാഹു തആല ഈ ഉമ്മത്തിന് മറന്നുവോ മറക്കുന്നുവോ എന്ന് ചോദിച്ചാൽ അസ്ഥാനത്തല്ല. നാം എന്ത് ന്യായീകരിച്ചത് കൊണ്ടോ? നേരത്തെ റഫീഖ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ എടുത്തു പറയട്ടെ, നാം നാമായി ജീവിച്ചില്ല എങ്കിൽ ഖേദിക്കേണ്ടി വരും. നാം നാമായി ജീവിച്ചില്ല എങ്കിൽ സഹോദരിമാരെ വിരലുകൾ കടിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയ റഹ്മത്താണ്. ഞാനൊന്ന് പറയട്ടെ, അവിടുത്തെ കാലുപെട്ടി നെരിയാണി പെട്ടി രക്തം മുടുകി, അവിടുത്തെ വായിൽ നിന്ന് പല്ല് തെറിച്ചു. പ്രായം കൊണ്ട് തെറിച്ചതല്ല എന്റെ മുസ്ലിം സഹോദരങ്ങളെ, പ്രായാധിക്യം കൊണ്ട് പോയതല്ല, അവിടുത്തെ വായിൽ നിന്നൊരു പല്ല് തെറുപ്പിച്ചതായിരുന്നു. സ്വഹാബത്തിന്റെ മനസ്സ് പതറി, അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാ, അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തുറപ്പിച്ച, അവിടുത്തെ കടുത്തിലേക്ക് കുടൽമാലകൾ വരിച്ചറിഞ്ഞ ആ മനുഷ്യന് ഒന്ന് കേടായി ദുആ ചെയ്തുകൂടയോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സ്വഹാബികളെ, എന്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, എന്റെ കടുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ്? സ്വഹാബികളെ, എന്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച ആ മനുഷ്യന് അല്ലാഹു തആല സ്വർഗത്തിലൊരു ഇടം കൊടുത്താൽ എന്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബി തങ്ങളുടെ മക്കളല്ലയോ സഹോദരങ്ങളെ? നമ്മൾ ഞാൻ എന്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാ, ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ നബിയേ? ലാ ബൽ അന്തും അസ്ഹാബി, നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ്. ആരാണ് എന്റെ കുട്ടികളെന്നറിയുമോ? ആരാണ് എന്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനൂബി വലം ജറൗരീ, എന്നെ കാണുക പോലും ചെയ്യാത്ത, എന്റെ കൂടെ നിസ്കരിക്കാനും കൂടർന്ന് പട്ടണം കടിക്കാനും ഭാഗ്യം ലഭിക്കാത്ത ധാരാളം സാധുക്കൾ എന്റെ വഫാത്തിന് ശേഷം വരും, അവര് പാവങ്ങളാണ്. സാധുക്കളെ ഞാനെന്ന് കണ്ടുമുട്ടും മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങൾ സഹോദരിമാരെ, ലോകത്തൊരാളെയും കളിയാക്കരുത്, ഒരാളെയും വെറുപ്പിക്കരുത്. ഒരു കള്ളു കുടിക്കുന്ന ചെറുപ്പക്കാരനായ കുട്ടിയെ പോലും കളിയാക്കുകയോ പരിഹസിക്കുകയോ ചെയ്യരുതേ എന്ന് പഠിപ്പിച്ച സുന്ദരമതം ദീനുൽ ഇസ്ലാം, ചെറുപ്പക്കാരായ കുട്ടികൾ പാവങ്ങളാണ്. പഴയ കാലത്ത് നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന, അതല്ലെങ്കിൽ കൊല്ലത്തേക്ക് പോകുന്ന ഏത് ബസ്സിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത്?
ഏത് ട്രെയിനിലാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ചവിട് പൊത്താൻ കഴിയോ? എത്ര മണിക്കൂർ ചവിട് പൊത്തിരിക്കും? അവർക്ക് കണ്ണടച്ചിരിക്കാൻ കഴിയോ? എത്ര മണിക്കൂർ കണ്ണടച്ചിരിക്കേണ്ടി വരും? സാധുക്കളാണ്, പാവങ്ങളാണ്, സാഹചര്യമാണ് നന്നാക്കുന്നതും വടക്കാക്കുന്നതും. അതുകൊണ്ട് ഒരാളെയും ചെറുതാക്കരുത്, ഒരാളെയും പരിഹസിക്കരുത്. നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികളെ, മുസ്ലിമീങ്ങളെ കളിയാക്കുകയോ മോശമാക്കുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിച്ച സുന്ദരമതം ദീനുൽ ഇസ്ലാം. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ കടക്കണമെന്ന് മോഹിച്ചുപോയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബിത്തങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകളും ആവശ്യമില്ലാത്ത വാക്കുകളും നമ്മുടെ സമുദായത്തിലേക്ക് വലിച്ചിട്ടപ്പോ സ്വാഭാവികമായും സഹോദരങ്ങളെ, അവിടുത്തെ നമുക്ക് നൽകിയ റഹ്മത്ത് ആ റഹ്മത്തിനെ പരിഗണിക്കാതെ വന്നപ്പോ ഹാരിക്കായ അള്ളാഹു എന്റെ പെങ്ങളെ നമ്മ മറന്നുവോ, ഉമ്മമാരെ നമ്മ കൈയൊടിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ എന്ത് പറയാ നമുക്കുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമ്മ ബീവി ആമിന റളിയല്ലാഹു അൻഹാ, ഹാദൽ ലദി ഇദ്ദഅ ജാഅത ലഹു ഷജറു തജറു അസ്ലൻ ലഹാ സഅയൻ അലാ അജരി. ഒരു മരത്തെ എങ്ങാനും നബിത്തങ്ങൾ മാടി വിളിച്ചാൽ ആ വൃക്ഷത്തിന്റെ വേരുകൾ വരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് വരുന്ന കാഴ്ചകൾ, കയ്യിൽ പിടിമണ്ണെടുത്താൽ ആ കയ്യിലെ മണൽത്തരികൾ തസ്ബീഹ് ചൊല്ലും. ഉടുമ്പുകൾ തൊട്ട്, ഉറുമ്പുകൾ തൊട്ട്, ഒട്ടകങ്ങൾ തൊട്ട് ഉമ്മമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുന്നു. ചെറുപ്രായത്തിൽ, വളരെ ചെറുപ്രായത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു പ്രാവശ്യം ഉമ്മയുടെ അരികിൽ ചെന്ന് 5 വയസ്സോട് അടുത്തുപോയ ആ ചോരക്കുഞ്ഞ് ചോര പൈതല് ഉമ്മയുടെ വീട്ടുമുറ്റത്ത് വാതിൽക്കൽ ചെന്ന് ഉമ്മ എന്ന് വിളിച്ചു. ഉമ്മ എന്ന് വിളിച്ചപ്പോ ഓടി വന്ന് അവിടുത്തെ ഉമ്മ വാതിലങ്ങ് തുറക്കുന്നു. പൊന്നുമകനെ കണ്ടതും അറിയാതെ കണ്ണീരൊടുക്കുന്ന ഉമ്മ ആ പിഞ്ചു പൈതൽ അടുത്തടുത്തടുത്തടുത്ത് ചെന്നുകൊണ്ട് ആ അവിടുത്തെ കുഞ്ഞിക്കൈകളെ കൊണ്ട് ഉമ്മയുടെ കണ്ണുനീരങ്ങനെ തുടച്ചു കൊടുത്തിട്ട് ഉമ്മ എന്റെ കടിയും ചിരിയുമൊന്നും അവിടത്തേക്ക് ഇഷ്ടമില്ലയോ? എന്റെ കളിയും ചിരിയുമൊന്നും നമ്മളത്തേക്ക് ഇഷ്ടമില്ലയോ? മോനെ, നിങ്ങളുടെ കളിയും ചിരിയുമൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല ഈ കളിയൊന്നും നിങ്ങളുടെ ഉപ്പാക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ മോനെ. ഐന ഖബ്റു അബീ, എന്റെ ഉപ്പയുടെ ഖബ്റ് എവിടെയാ? മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, ആ ഖബ്ര് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. ബാപ്പയുടെ ഖബ്റിന്റെ ചാരത്ത് നിന്ന് കണ്ണീരെടുക്കുന്ന പിഞ്ചു പൈതൽ ഉമ്മ പറഞ്ഞു, മോൻ കരയരുത്, ഞാനുണ്ടല്ലോ, ഉമ്മയുണ്ടല്ലോ. കൂട്ടിക്കൊണ്ടുവരുന്ന വഴിയിൽ ശക്തിയായ പരിപിടിച്ച ഉമ്മ ആ ഉമ്മയെ കണ്ട് ആ പൊന്നുമകൻ രണ്ട് കാലങ്ങോട്ട് നീട്ടിക്കൊടുത്ത് മടി ഉമ്മയുടെ തലയങ്ങോട്ട് ആ മടിയിൽ വെച്ചുകൊണ്ട് കണ്ണീരെടുക്കുന്ന പിഞ്ചു പൈതൽ അവിടത്തേക്ക് ഉമ്മ ആ പൊന്നുമോനെ കബ്ബരത്തുഹു അണക്കത്തുഹു അണച്ചുകൂട്ടുന്ന ഉമ്മ. എന്റെ സഹോദരങ്ങളെ, ആ ഉമ്മയെ കുറിച്ച് മുസ്ലിം സമുദായത്തിലെ ചർച്ചകൾ, നമ്മുടെ ചർച്ചകൾ, ഞാനൊരു വിവാദ പ്രഭാഷണം നടത്തുകയല്ല, വേദനയൊന്നും അറിയിക്കുകയാണ്. ആ ഉമ്മയെ കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ബീവി ആമിന അവിടുത്തെ ഉപ്പാ സയ്യിദുനാ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അവർ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളല്ലേ മുസ്ലിമീങ്ങളെ? നബിത്തങ്ങളുടെ ഉമ്മ നരകത്തിലോ സ്വർഗത്തിലോ എന്ന ചർച്ച മോശമായി പോയി, നാണക്കേടായി പോയി. ഈ സമുദായത്തിൽ വേണ്ടിയില്ലായിരുന്നു, ഈ സമുദായത്തിൽ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഖാലിഖായ റബ്ബിന്റെ സഹായം ഈ ഉമ്മത്തിന് കിട്ടുമോ അതോ എടുത്തു കളയുന്നുണ്ടോ എന്ന് സ്വാഭാവികമായും ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ?